കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ബസ് ഉടമകൾ പറയുന്നത് വലിയ നഷ്ടം സംഭവിക്കുന്നു, ആ നഷ്ടം നികത്താൻ ഞങ്ങൾക്ക് 6 മാസക്കാലത്തേക്ക് റോഡ് ടാക്സ് ഒഴിവാക്കി തരണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഈ പ്രൈവറ്റ് ബസ്സുകൾ നിർത്തിവച്ചാൽ ഉണ്ടാകാവുന്ന നഷ്ടത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണം. സാമാന്യ ജനങ്ങൾ, സാധാരണക്കാരൻ ജോലിക്ക് പോകാനായി ആശ്രയിക്കുന്നത് ബഹുഭൂരിപക്ഷവും പ്രൈവറ്റ് ബസ്സുകളാണ്. പ്രത്യേകിച്ച് KSRTC ബസ്സുകളില്ലാത്ത ജില്ലകളിലും പ്രദേശങ്ങളിലും. അപ്പോൾ ഈ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ സർവീസുകൾ നിർത്തിവെച്ചാൽ ഈ പ്രൈവറ്റ് ബസ്സുകൾ കയറി ജോലിക്ക് പോയി കൂലിയുണ്ടാക്കി മാസത്തിൽ 10-20 ദിവസത്തെ ശമ്പളം കിട്ടി, അതുകൊണ്ട് കുടുംബം പുലർത്തുന്ന ആളുകൾക്ക് മുഴുവൻ വരുമാനമില്ലാതാകും. അത് ഒരു പഞ്ചായത്തിൽ നിന്ന് 10 പേര് ഒരു ദിവസം പ്രൈവറ്റ് ബസ്സിൽ കയറി യാത്ര ചെയ്ത് ജോലി ചെയ്യുന്നു എന്ന് കണക്കാക്കിയാൽ 10,000 പേര് ഒരു ദിവസം, 1,000 × 10, 10,000 പേര് ഒരു ദിവസം ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട്. 10,000 പേര് ജോലി ചെയ്ത് ബസ്സിനെ ആശ്രയിച്ചാൽ കിട്ടാവുന്ന കൂലി മുഴുവൻ ഇവിടെ ആ ശമ്പളം മുഴുവൻ കൊണ്ട് കഴിയുന്ന കുടുംബങ്ങൾ മുഴുവനും പട്ടിണിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ സർവീസുകൾ നിർത്തിവെച്ചാൽ ഉണ്ടാകാവുന്ന സമൂഹത്തിലെ ഏറ്റവും വലിയ ആഘാതം. ഇത് മനസ്സിലാക്കാൻ കേരള സർക്കാരിന് സാധിക്കുന്നില്ല. കേരള സർക്കാർ പറയുന്നത് ഞങ്ങളുടെ റോഡ് ടാക്സ് ഒഴിവാക്കിയാൽ 6 മാസക്കാലത്തേക്ക് ഞങ്ങൾക്ക് നഷ്ടം വരും എന്ന് പറയും. എത്ര നഷ്ടം വരും? എത്ര വരുമാന നഷ്ടം കേരള സർക്കാരിനുണ്ടാകും? ഒരു ബസ്സിന് ഏകദേശം 10,000 രൂപയാണ്, ചെറിയ മാറ്റം ഉണ്ടാകാം, ഏകദേശം 10,000 രൂപയാണ് ഒരു മാസം ടാക്സായിട്ട് അടയ്ക്കേണ്ടത്. കേരളത്തിൽ മൊത്തം 12,000 പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അതിൽ 6,000 ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് കണക്കാക്കിയാൽ അത് പ്രകാരം ഒരു മാസത്തിൽ ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ സർവീസിൽ നിന്ന് പെട്രോൾ റോഡ് ടാക്സായിട്ട് സർക്കാരിന് കിട്ടേണ്ടുന്നത് ഏകദേശം വെച്ച് കണക്കാക്കിയാൽ, 10,000 രൂപ വെച്ച് കണക്കാക്കിയാൽ ഒരു മാസം കിട്ടാവുന്ന റോഡ് ടാക്സ് 6,00,000, 6 കോടി രൂപയാണ്. ഈ 6 കോടി രൂപ ഒരു മാസം കിട്ടുന്ന റോഡ് ടാക്സ് വെച്ച് കണക്കാക്കിയാൽ, 6,000 ബസ്സുകൾക്ക് 10,000 രൂപ വെച്ച് 6 കോടി രൂപ കിട്ടിയാൽ ഒരു 6 മാസക്കാലത്തേക്ക് കിട്ടാവുന്ന റോഡ് ടാക്സ് 36 കോടി രൂപയാണ്. അപ്പോൾ സർക്കാരിന് നഷ്ടം വരുന്നത് 36 കോടി രൂപയാണ്. പ്രൈവറ്റ് ബസ്സുകൾക്ക് ഉള്ള റോഡ് ടാക്സ് ഒഴിവാക്കി കൊടുത്താൽ സർക്കാരിന് 36 കോടി രൂപ നഷ്ടം വരും, അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ചെയ്യും എന്നാണ് സർക്കാർ പറയുന്നത്. ഒരു ധനമന്ത്രി തോമസ് ഐസക്ക് ചിലപ്പോൾ 12,000 ബസ്സുകളുടെ കണക്കെടുത്തി വെച്ച് കണക്കാക്കിയാൽ വരാവുന്ന നഷ്ടം 72 കോടി രൂപയാണ്. പക്ഷേ നഷ്ടം വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ ജി ഫോം കൊടുത്ത് സർവീസിന് മാറി നിന്നാൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ഏകദേശം 6,000 ബസ്സുകളാണ് ഓപ്പറേഷൻ നിർത്തിവെക്കുക. ആ ഓപ്പറേഷൻ നിർത്തിവെച്ചാൽ വരാവുന്ന നഷ്ടം 36 കോടി രൂപ തന്നെയാണ്. വേറൊരു കണക്ക് നമുക്ക് നോക്കാം. ഒരു ബസ് ഒരു ദിവസം 50 ലിറ്റർ ഡീസൽ അടിക്കുന്നത്, ഏറ്റവും ചുരുങ്ങിയത് 80-100 അടിക്കുന്ന ബസ്സുകളുണ്ട്, പോട്ടെ, ഏറ്റവും ചുരുങ്ങിയത് 50 ലിറ്റർ ഡീസൽ അടിച്ചുകൊണ്ടാണ് ഒരു ബസ് ഒരു ദിവസം ഓടുന്നത് എന്ന് വെച്ചാൽ, ഈ 6,000 ബസ്സുകൾ 50 ലിറ്റർ ഡീസൽ വീതം അടിച്ചാൽ ആകെ കൂടി അടിക്കുന്ന ഡീസലിൻ്റെ കണക്ക് 3,00,000 ലിറ്ററാണ്. 3,00,000 ലിറ്റർ ഡീസല് ചിലവാകും. ആ 3,00,000 ലിറ്റർ ഡീസൽ ചിലവാകുമ്പോൾ ഡീസൽ വിലയിൽ 23.81% കേരള സർക്കാരിന് നികുതിയായി കിട്ടുന്ന പണമാണ്. എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ഡീസലിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 18 രൂപ സർക്കാരിന് നികുതിയായി കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കണക്കാക്കിയാൽ ഈ 30 ലക്ഷം ലിറ്ററുകൾ പണം ഡീസൽ അടിക്കുമ്പോൾ 1 ലിറ്ററിന് 18 രൂപ വീതം സർക്കാരിന് കിട്ടിയാൽ ഒരു ദിവസം കിട്ടുന്നത് 3,00,000 ലിറ്ററിന് കേരള സർക്കാരിന് ഒരു ദിവസം കിട്ടുന്നത് 54 ലക്ഷം രൂപയാണ്. ഒരു മാസത്തേക്ക് 54 ലക്ഷത്തിനെ ഈ 30 ദിവസം വെച്ച് കണക്കാക്കിയാൽ കിട്ടാവുന്നത് 16.20, ഏറ്റവും ചുരുങ്ങിയത് 16 കോടി രൂപ ഒരു മാസത്തേക്ക് സർക്കാരിന് റോഡ് ടാക്സ് ആയിട്ട് കിട്ടും. 6 മാസത്തേക്കോ 16 × 6 96 കോടി രൂപ ഏറ്റവും ചുരുങ്ങിയത് റോഡ് ടാക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ 6 മാസം ബസ്സുകൾ ഓടിയാൽ സർക്കാരിന് കിട്ടുന്നത് 96 കോടി രൂപ. ടാക്സ് വേണ്ടെന്ന് വെച്ചാൽ സർക്കാരിന് വരുന്ന നഷ്ടം 36 കോടി രൂപ. അപ്പോഴും സർക്കാരിൻ്റെ കയ്യിൽ 60 കോടി രൂപ ഒരു 6 മാസം കൊണ്ട് ലാഭമായി കിട്ടാനല്ലേ പോകുന്നത്? ബസ്സുകൾ ഓടാതായി കഴിഞ്ഞാൽ നഷ്ടമാകുന്ന റോഡ് ടാക്സിനെ കുറിച്ച് ഈ ധനമന്ത്രി ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടനാണ് അയാൾ എന്ന് നിങ്ങൾക്ക് കണക്കാക്കേണ്ടി വരും. ഇത് കൂടാതെയാണ് ഇൻഷുറൻസ് സംഖ്യ. ഈ ഇൻഷുറൻസ് സംഖ്യ ഒരു ബസ്സിന് ഒരു മാസത്തിൽ 7,000 രൂപ വെച്ച് കണക്കാക്കിയാൽ ഒരു ഈ പറയുന്ന 6,000 ബസ്സുകൾക്ക് കിട്ടുന്ന റോഡ് ടാക്സ് എല്ലാം കൂടി കണക്കാക്കിയാൽ ഒരു മാസം സർക്കാരിന് കിട്ടാൻ സാധ്യതയുള്ളത് 7,000 രൂപ വെച്ച് ബസ്സുകളുടെ ഇൻഷുറൻസ് സംഖ്യ ഒരു മാസം സർക്കാരിന് കിട്ടാനുള്ളത് കിട്ടുന്നത് ഏകദേശം 25 കോടി രൂപ ആവും.
അപ്പോൾ ബസ്സുകൾ ഓടിയാൽ ടാക്സ് വകയിൽ കിട്ടുന്ന 25 കോടി രൂപ, ഈ റോഡ് ടാക്സ് വഴി കിട്ടുന്നത്, ഇൻഷുറൻസ് വകയിൽ കിട്ടുന്ന 25 കോടി രൂപ, ഇതെല്ലാം കൂടി ചേർത്താൽ സർക്കാരിനുണ്ടാകുന്ന വലിയ ലാഭം ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ റോഡ് ടാക്സിന് വേണ്ടി ബസ്സുകാരെ, ബസ് ഉടമകളെ പിഴിഞ്ഞുകൊണ്ട് അവരെ അവരുടെ ആവശ്യം അംഗീകരിക്കില്ല എന്ന് കേരള സർക്കാർ പറയുന്നു. ഈ ബസ് ഉടമകളെല്ലാം ബസ് മുതലാളിമാരാണ് എന്ന് കണക്കാക്കേണ്ടതില്ല. പലരും ഒരു ബസ് കൊണ്ടോ രണ്ട് ബസ് കൊണ്ടോ കൊണ്ട് ബസ്സിനകത്ത് തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന മുതലാളിമാരും ധാരാളം പേരുണ്ട്. ഇതുകൂടാതെയാണ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് 10 ആളുകൾ ബസ്സിൽ കയറിപ്പോയി ജോലി ചെയ്ത് കൂലി ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ആ കുടുംബങ്ങളിലേക്ക് കിട്ടാനുള്ള കൂലിയുടെ സംഖ്യ ഏകദേശം 100 കോടി രൂപ വരും. അത് നഷ്ടമാവുകയാണ്. അതിന് പകരമുള്ള മാർഗങ്ങളിൽ സ്വീകരിച്ച് പോയി ജോലി സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയുന്ന സാധാരണക്കാരനായ തൊഴിലാളികൾ, പണിക്കാർ എത്ര പേരുണ്ട്? അപ്പം നിങ്ങൾ ഏത് വക കണക്കെടുത്ത് നോക്കിയാലും 36 കോടി രൂപ 6 മാസക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ചാൽ സർക്കാരിന് മാത്രം കൈ കിട്ടുന്ന 98 കോടി രൂപയും ഈ ഇൻഷുറൻസ് വകയിൽ കിട്ടുന്ന 25 കോടി രൂപയും തൊഴിലാളികൾക്ക് പണിക്ക് പോയാൽ കിട്ടുന്ന 100 കോടി രൂപയുടെയും വരുമാനമുണ്ടാകും. ഇതെല്ലാം വേണ്ടാന്ന് വെച്ച് റോഡ് ടാക്സ് മാത്രം പിരിക്കാൻ കാത്തിരിക്കുന്ന തോമസ് ഐസക്കും കേരള മുഖ്യമന്ത്രിയും ഒന്നും ഈ നാട്ടിലെ ധനസ്ഥിതി മനസ്സിലാക്കുന്നില്ല, കണക്കുകൾ പഠിക്കുന്നില്ല, ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ ഓടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടുന്നത് വേറെ ഒക്കെ മാറ്റിവെച്ചാലും ഈ നാട്ടിലെ സാധാരണക്കാരന് അവൻ്റെ ജീവിതം ഈ കോവിഡ് കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ ഓടിയാൽ മാത്രമേ സാധിക്കൂ എന്നുള്ള വസ്തുത ബാക്കി നിൽക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ഈ പരത്തരം മണ്ടത്തരം തീരുമാനങ്ങൾ മാറ്റിവെച്ച് കുറച്ചുകൂടി ബുദ്ധിപരമായി ആലോചിച്ച് പ്രൈവറ്റ് ബസ്സുകൾ ഓടാനുള്ള സ്ഥിതി, അവർ ടാക്സ് ഒഴിവാക്കി കൊടുത്തുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകൾ ഓടിക്കാനുള്ള സ്ഥിതി ഉണ്ടാക്കേണ്ടതുണ്ട്. കൂടാതെയാണ് ബസ്സിലെ തൊഴിലാളികളുടെ സ്ഥിതി. ഒരു ബസ്സിൽ 4 തൊഴിലാളി വീതം കണക്കാക്കിയാൽ 6000 ബസ്സുകൾക്ക് 24000 തൊഴിലാളികളുണ്ട് ഇവിടെ നാട്ടിൽ. ഈ 24000 തൊഴിലാളികൾക്ക് കിട്ടേണ്ടുന്ന ശമ്പളം ഒരു തൊഴിലാളി 15 ദിവസം വീതം വെച്ച് കണക്കാക്കി, ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും 15 ദിവസം വെച്ച് ജോലി ചെയ്താൽ അവർക്ക് കിട്ടാവുന്നത് 10,000 രൂപയുടെ ശമ്പളമാണ് ഒരു മാസം കിട്ടുന്നതെങ്കിൽ അങ്ങനെ കിട്ടേണ്ടുന്ന ഏകദേശം 100 കോടിയോളം രൂപയുടെ വരുമാനം ഈ നാട്ടിലെ തൊഴിലാളികൾക്ക്, ബസ് തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ബസ് തൊഴിലാളികൾ, ഞാനീ പറഞ്ഞ 6000 ബസ്സിൽ 4 ആളെ വെച്ച് 24000 തൊഴിലാളികൾ ജോലിയില്ലാതെ ഇരുന്നാൽ അവരുടെ കുടുംബം പട്ടിണിയിലാകുന്നു എന്ന് മാത്രമല്ല, അവർക്ക് കിട്ടേണ്ടത് ശമ്പളമില്ലാതാകുന്നു എന്ന് മാത്രമല്ല, സർക്കാരിന് കിട്ടാവുന്ന വലിയ വരുമാനവും നഷ്ടമുണ്ടാകുന്നു. ഇതെല്ലാം കണക്കാക്കി ഈ തീരുമാനം തിരുത്തി പ്രൈവറ്റ് ബസ്സുകളുടെ ടാക്സ്, റോഡ് ടാക്സ് 6 മാസക്കാലത്തേക്ക് ഇളവ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ആണെങ്കിൽ പോലും പ്രൈവറ്റ് ബസ്സുകൾ ഓടാനുള്ള നടപടികൾ കേരള സർക്കാർ സ്വീകരിക്കണം എന്ന് ജനതാദൾ അതിശക്തിയായി കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശം കേരള മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ജനതാദൾ സംസ്ഥാന സമിതി അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിൽ ജോലിയില്ലാതാകുന്ന പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെയും ഉടമകളുടെയും കൂടെ ജനതാദൾ എന്ന പ്രസ്ഥാനം ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു.